അതുകൊണ്ട് ഇൻഷാ അള്ളാ നമ്മുടെ മൗലവിമാർ സംവാദത്തിൽ നിന്ന് വെല്ലുവിളി ഏറ്റെടുത്തിട്ട് യഥാർത്ഥ സൗഹൃദ സംവാദ ഈ ഗ്രൂപ്പിലേക്ക് അവർ ഇതുവരെ വരാത്ത സ്ഥിതിക്ക് അവർ തന്നെ ബദലാക്കി ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ അവർ വിശദീകരണം തന്നിട്ടുണ്ട് എങ്കിൽ യഥാർത്ഥ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാ ഈ ആയത്തുമായി ബന്ധപ്പെട്ട ഇസ്തിഗാസയുടെ വിഷയം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. സൂറത്ത് 163-ാമത്തെ ആയത്ത് ലാ തജ്അലു ദുആ അർറസൂലി ബൈനകും കദുആഇ ബഅലികും ബഅലാ. ഈ ആയത്തിലൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ റെസ്പെക്റ്റോടു കൂടി നമ്മൾ വിളിക്കണം. അതുപോലെ തന്നെ ഇസ്തിഗാസയുടെ രൂപത്തിലും യാ റസൂലല്ലാ എന്നെ സഹായിക്കണേ, യാ റസൂലല്ലാഹി ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദരികനി യാ റസൂലല്ലാ എന്നിങ്ങനെ സുന്നികൾ നടത്തുന്ന ഈ സഹായത്തിന്റെ തേട്ടമുണ്ടല്ലോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നത് ഇൻഷാ അല്ലാ ഈ ആയത്തിലൂടെ വിശദീകരിക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കറിയാം ഇവിടെ മുജാഹിദുകൾ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നിങ്ങനെയുള്ള വാദവുമായി പണ്ട് ഖവാരിജുകൾ പരിശുദ്ധ ഖുർആനോതി മുസ്ലിമീങ്ങളെ കാഫിറാക്കിയതുപോലെ ഇന്ന് മുജാഹിദുകൾ ഒരുപാട് ആയത്തുകൾ ഓതി ഏത് ലാ തദ്ഊമ അല്ലാ, അതുപോലെ തന്നെ ഇൻതദൂഹും ലാ യസ്മഊ ദുആഅക്കും എന്നിങ്ങനെയുള്ള ദുആ എന്ന ആ പദം വരുന്ന മക്കയിലെ മുശരിക്കുകൾ ഇലാഹും റബ്ബുമാണെന്ന നിലയിൽ അവർ അവരുടെ ദൈവത്തെ വിളിച്ചിരുന്നതിനെ അള്ളാഹു തആല ഗണ്ണിച്ചുകൊണ്ട് ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ മഹാന്മാരെ വിളിക്കുന്ന സുന്നികൾക്കെതിരെ പ്രയോഗിച്ച് ഇവിടെ ശിർക്കും കുഫുറും ആരോപിച്ച് ലോക മുസ്ലിമീങ്ങൾ മുശരിക്കാക്കാറുണ്ടല്ലോ. എന്നാൽ അന്ന് മുതൽ നമ്മൾ പറയുന്നു എന്ത്, ഇവിടെ ദുആ എന്നതിന് പല അർത്ഥവും ഉണ്ട്. ഇവിടെ സുന്നികൾ അള്ളാഹുവിന്റെ മഹാന്മാരെ വിളിക്കുന്ന ഈ വിളിയുണ്ടല്ലോ അത് യഥാർത്ഥ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ദുആ അല്ല. ഇവിടെ മക്കത്തെ മുശരിക്ക് ഇലാഹും റബ്ബുമാണെന്ന നിലയിൽ വിളിച്ച ദുആ അല്ല മഹാന്മാരെ വിളിക്കുന്ന ദുആ എന്ന് വളരെ കൃത്യമായി അന്ന് പഠിപ്പിച്ചിരുന്നു. കാരണം ദുആ എന്നതിന് പല അർത്ഥങ്ങളും ഉണ്ട്. ഒന്നാമതായി പരിശുദ്ധ ഖുർആനിലെ ഈ സൂറത്ത് 163-ാമത്തെ ആയത്തിൽ തന്നെ ഈ ദുആ എന്നത് വളരെ കൃത്യമായി മുഫസ്സിറുകൾ കൊടുക്കുന്നത് നോക്കൂ. ലാ തജ്അലു ദുആ അർറസൂൽ ബൈനകും കദുആഇ ബഅലികും ബഅലാ അമറഹും അയ്യദുഹു യാ റസൂലല്ലാ. അല്ലാഹു തആല കൽപ്പിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ നടത്തണം, റസൂലുള്ളാഹി തങ്ങളെ വിളിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അല്ലാഹുവിന്റെ മഹാന്മാരോട് ദുആ ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത ദുആ നടത്തൽ അത് അനുവദനീയമാണ് എന്നല്ലേ ഇവിടെ കിട്ടുക? വിളിക്കാം, റസൂലുള്ളാഹി വിളിക്കാം, ഇങ്ങനെ വഫാത്തായവരെ വിളിക്കൽ തന്നെ ശിർക്കാണ് എന്നാണ് നമ്മുടെ മുജാഹിദ മൗലവിമാരെ നാളിതുവരെ വാദിച്ചത് കേട്ടോ. എന്നാൽ ഇവിടെ വളരെ കൃത്യമായി നമ്മളെ സുന്നികളായ നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ പറയുന്നു എന്ത്, ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത വിളി അതാണ് നമ്മൾ മഹാന്മാരോട് നടത്തുന്നത് കേട്ടോ. അതേ രൂപത്തിൽ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന നോക്കൂ ഈ ആയത്തിൽ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് വിളിക്കാം. ദുആ എന്ന പദം വരുന്ന എല്ലാ ആയത്തുകളും സുന്നികൾക്കെതിരെ പ്രയോഗിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ കാഫുറും മുശരിക്കുമാക്കുന്ന എല്ലാ മുജാഹിദുകളും കൃത്യമായി പഠിച്ചുകൊള്ളണം. ഇപ്പോഴാണ് ഇവർക്ക് തിരിഞ്ഞു തുടങ്ങിയത്. ദുആയിന് പല അർത്ഥങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായി ഈ ആയത്തിന് സംവാദത്തിന് തയ്യാറായപ്പോൾ വളരെ കൃത്യമായി നമ്മൾ വാദം എഴുതി ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടത്താം. ഇനി നിങ്ങൾക്ക് സംശയം വേണ്ട, ഈ ദുആ എന്നത് കേവലം റെസ്പെക്റ്റോടുകൂടി ബഹുമാനത്തോടുകൂടി മാത്രമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസയുടെ രൂപത്തിലും വിളിക്കാം എന്നതിനും തഫ്സീറുണ്ട്. ഓരോന്ന് ഞാൻ വിശദീകരിച്ചു തരാം. അപ്പോൾ ഇവിടെ തഫ്സീർ തൊബരിയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച സലഫു സ്വാലിഹീങ്ങളിൽപ്പെട്ട മഹാനാണല്ലോ ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ തൊബരി റളിയല്ലാഹു അൻഹു. ഹദീസുകൾ കൊണ്ട് മാത്രം തഫ്സീർ ചെയ്യുന്ന അവിടുത്തെ വളരെ പ്രസിദ്ധമായ തഫ്സീറാണ് തഫ്സീർ തൊബരി. ഈ തഫ്സീർ തൊബരിയിൽ പറയുന്നു ഈ ആയത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ നടത്താം. അപ്പോഴെന്തായി ഇവിടെ ഈ ലാ തദൂഉ മഅ അല്ലാഹും അതുപോലെ ഇൻ തദൂഉഹും ലാ യസ്മഉ ദുആഅക്കും എന്നൊക്കെ ആയത്തോതുന്ന മൗലവിമാർ മനസ്സിലാക്കണം,
ഇവിടെ മക്കയിലെ മുശ്രിക്കുകൾ അവിടെ പറഞ്ഞ ദുആ എന്നത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതാണ് കേട്ടോ. എന്നാൽ ഇവിടെ പറഞ്ഞ ദുആ അത് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാം, ദുആ നടത്താം. ഇത് ഇബാദത്തിന്റെ പരിധിയിൽ വരാത്തതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ തഫ്സീർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നോക്കൂ, നിങ്ങൾ ഈ ആയത്തിലൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ ആദരവോടുകൂടി വിളിക്കണം, വളരെ ബഹുമാനത്തോടുകൂടി വിളിക്കണം. ഇതിന് ധാരാളം തഫ്സീറുകൾ ഉണ്ട്. ഈ തഫ്സീറുകളൊക്കെ മുജാഹിദുകളും പറയാറുണ്ട്. അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരവോടുകൂടി തന്നെയാണ് വിളിക്കേണ്ടത്, ബഹുമാനത്തോടുകൂടി തന്നെയാണ് വിളിക്കേണ്ടത്. അതെല്ലാ തഫ്സീറുകളും നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ ഇസ്തിഗാസയുടെ അർത്ഥം പറഞ്ഞ തഫ്സീറു പറഞ്ഞ ഈ തഫ്സീറുകൾ നിങ്ങൾക്ക് മൗലവിമാർ പറഞ്ഞു തരികയില്ല. ഒന്നാമതായി ഞാനിവിടെ ഉദ്ധരിക്കുന്നത് തഫ്സീർ ഇബ്നു അബി ഹാത്തിം, ബഹുമാനപ്പെട്ട ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച, ഹിജ്റ 240 ജനിച്ച മഹാനായ ഇബ്നു അബി ഹാത്തിം റളിയല്ലാഹു അൻഹു. അവിടുത്തെ തഫ്സീർ ഇബ്നു അബി ഹാത്തിമിൽ നമുക്കറിയാം ഹദീസ് കൊണ്ടാണ് മഹാനവർകൾ തഫ്സീർ ചെയ്യാറുള്ളത്. ആ ഈ പ്രസ്തുത ആയത്തിൽ ലാ തജ്അലു ദുആ അർറസൂലി ബൈനകും കദുആഇ ബാലികും ബഅ്ളാ ഈ ആയത്തിന് തഫ്സീർ ചെയ്യുന്നു. امر الله عز وجل ان يهاب نبيه صلى الله عليه وسلم وان يبجل وان يعظم وان يسودا കണ്ടോ, വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. എന്ത് امر الله عز وجل الله سبحانه وتعالى കൽപ്പിച്ചിരിക്കുന്നു ان يهاب نبيه صلى الله عليه وسلم وان يبجل وان يعظم ബഹുമാനത്തോടു കൂടിയും ആദരവോടു കൂടിയും وان يسودا ആപൽഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ, വിപൽഘട്ടങ്ങളിൽ അഭയം തേടപ്പെടുന്ന നേതാവായിക്കൊണ്ടും വിളിക്കണം. വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും പ്രയാസഘട്ടങ്ങളിൽ വിപൽഘട്ടങ്ങളിൽ അഭയം തേടപ്പെടുന്ന നേതാവായിക്കൊണ്ടും വിളിക്കണം. ഇതല്ലേ സുന്നികൾ ഇന്ന് യാ റസൂലല്ലാ ഖുദ് ബിയദീ അല്ല തുഹീലതീ അദ്രിക്നി യാ റസൂലല്ലാ, അതുപോലെ യാ റസൂലല്ലാ എന്നെ സഹായിക്കണേ എന്നിങ്ങനെയുള്ള ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അഭയം തേടുന്നതും പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയല്ലേ. ഇനി നോക്കൂ, തഫ്സീർ ഇബ്നു അബീ ഹാത്തിം മാത്രമാണോ? ഞാൻ സയ്യിദ് ബിൻ ജോർജുമായി നടത്തിയ സംഭാഷണത്തിൽ അന്ന് അദ്ദേഹം പോലും സമ്മതിച്ച ഒരു വിഷയമുണ്ട്, ലോകം അംഗീകരിക്കുന്ന തഫ്സീറാണ് തഫ്സീർ ഇബ്നു കസീർ. അദ്ദേഹം പോലും അംഗീകരിക്കുന്നു, ലോകത്താരും ഈ തഫ്സീർ ഇബ്നു കസീർ എതിർക്കുന്നില്ല. അവിതർക്കിതമായി അംഗീകരിക്കുന്ന തഫ്സീർ ഇബ്നു കസീറിലും നോക്കിക്കോളൂ, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുമുല്ലാ തഫ്സീർ ഇബ്നു കസീറിലും പഠിപ്പിക്കുന്നു, ലാ തജാലു ദുആ റസൂലി ബൈനകും കദുആഇ ബാലികും ബഅ്ളാ അമറല്ലാഹു അൻ യുഹാബ നബിയുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅൻ യുബജ്ജല വഅൻ യുഅള്ളമ വഅൻ യുസവ്വദാ. മഹാനായ ഇബ്നു അബീ ഹാത്തിം റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിം കൊണ്ടുവരുന്നു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കണം, ഇത്ര കൃത്യമായി അല്ലാഹു തആലയുടെ കൽപ്പനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ അഭയം തേടപ്പെടുന്ന നേതാവായിക്കൊണ്ടും സയ്യിദായിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണം എന്നതാണ് ഈ ആയത്തിന്റെ താല്പര്യമെന്ന്. സലഫു സ്വാലിഹീങ്ങളിൽപ്പെട്ട ഹിജ്റ 240 ജീവിച്ച മഹാനായ ബഹുമാനപ്പെട്ട ഇബ്നു അബീ ഹാത്തിം തങ്ങൾ തഫ്സീർ ഞങ്ങൾ കൊണ്ടുവന്നു. രണ്ടാമതിതാ, ഞാൻ നടത്തിയ സംഭാഷണത്തിൽ സയ്യിദ് ബിൻ ജോർജ് പോലും സമ്മതിച്ച, ലോകത്ത് അവിതർക്കിതമായ, എല്ലാവരാലും അംഗീകരിക്കുന്ന തഫ്സീർ ഇബ്നു കസീരിലും ഇതേ വാചകം തന്നെ കൊണ്ടുവരുന്നു. ഇനിയും നോക്കൂ, ഒരായത്ത് കൊണ്ടല്ല, വീണ്ടും ആയത്ത് നോക്കിക്കൊള്ളൂ. സൂറത്ത് നൂറിലെ 63 ആയത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും പ്രയാസഘട്ടങ്ങളിൽ സഹായം തേടപ്പെടുന്ന, അഭയം തേടപ്പെടുന്ന സയ്യിദായിക്കൊണ്ടും വിളിക്കണം എന്നത് ഇവിടെ തഫ്സീറുകൾ കൊണ്ട് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും നോക്കൂ,
ഇനി ആ ആയത്തിൽ ലാ തജഅലൂ ദുആ റസൂലി ബൈനകും കദുആ ഇബാലികും ബഅള്ളാ എന്ന ആയത്ത് അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് മാത്രമാണോ? ഒരിക്കലും അല്ല. തഫ്സീർ സിറാജുൽ മുനീരിൽ തന്നെ കാണാം, ലാ തജഅലൂ ഐ യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, ഇതാരോടാ ഈ പറയുന്നത്? ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങളോടുമാണ് അല്ലാഹു തആല ഇത് കൽപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തേക്ക് മാത്രം ബാധകമെന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട. തഫ്സീർ ആലൂസിയിലും അത് വളരെ വ്യക്തമായി കാണാം. എന്ത്? ഇപ്പോഴും അത് നിലനിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഇപ്പോഴും നാം അങ്ങനെ തന്നെയാണ് വിളിക്കേണ്ടത്. പക്ഷേ ആ റെസ്പെക്റ്റോടുകൂടി വിളിക്കുന്ന വിളി മാത്രമേ നമ്മുടെ മൗലവിമാർ പറഞ്ഞു തരികയുള്ളൂ. എന്നാൽ ഇസ്തിഗാസയുടെ രൂപത്തിൽ വിളിക്കുന്ന വിളി അത് നമ്മുടെ മൗലവിമാർ പറഞ്ഞു തരികയില്ല. ഇനി വീണ്ടും പിടിച്ചോളൂ, ആയത്ത് കേട്ടോളൂ. ഈ സൂറത്ത് നൂറിലെ 63-ാമത്തെ ആയത്തിന്റെ അതേ വിശദീകരണം, അതിൽ പറയുന്ന ഇസ്തിഗാസയുടെ രൂപം സൂറത്ത് ഫത്ഹിലെ ആയത്ത് കേട്ടോളൂ. ഇന്നാ അർസൽനാക ശാഹിദം വമുബശ്ശിറം വനദീറാ ലിതുഅ്മിനു ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു വതുവഖ്ഖിറൂഹു. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷാഹിദാണ്, സന്തോഷ വാർത്ത അറിയിക്കുന്നയാളാണ്, പേടിപ്പിക്കുന്നയാളാണ്. എന്തിനു വേണ്ടി? അല്ലാഹു തആല പറയുന്നു, ലിതുഅ്മിനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കാൻ വേണ്ടിയാണ്. വതുഅസ്സിറൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടിയാണ്. വതുവഖ്ഖിറൂഹു, എന്താ വതുവഖ്ഖിറൂഹു? തഫ്സീർ ഖുർത്തുബി നോക്കിക്കോളൂ, ഐ തുസവ്വിദൂഹു, സയ്യിദാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. തഫ്സീർ മാവർദി നോക്കിക്കോളൂ, എന്ത്? തുസവ്വിദൂഹു. തഫ്സീർ തബരി നോക്കിക്കോളൂ, അമറല്ലാഹു ബിതസ്വീദിഹി വതഫ്ഖീമിഹി. കണ്ടോ, വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട ഈ ആ പരിശുദ്ധമായ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സയ്യിദാക്കണം. ആപൽഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ അഭയം തേടപ്പെടുന്ന നേതാവാക്കണം എന്നതാണ് കേട്ടോ. എത്ര കൃത്യമായി സൂറത്ത് ഫത്ഹിലെ ഈ ആയത്തിലും അല്ലാഹു തആല കൽപ്പിക്കുന്നു. ഇനി സംശയം വേണ്ട, സയ്യിദ് എന്ന് പറഞ്ഞത് അത് നമ്മുടെ മൗലവിമാരൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അത് ഖിയാമത്ത് നാളിൽ, ഖിയാമത്ത് നാളിലാണ് സയ്യിദ്. യൗമൽ ഖിയാന സയ്യിദു വൽദി ആദം യൗമൽ ഖിയാമ. എന്നാൽ ഈ പറഞ്ഞ ഭാഗത്ത് നമ്മുടെ മൗലവിമാർ പറയുമ്പോൾ അതിന് താഴെ ഇമാമിങ്ങൾ പറഞ്ഞ വിശദീകരണം ഉദ്ധരിക്കാറില്ല, കത്തുവെക്കലാണ് പതിവ്. ഇവിടെ അന്ത്യദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദാണ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞതുപോലെയാണ് എന്നാണ്. കാരണം അന്ത്യനാളിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അല്ലാഹു ഉടമസ്ഥനല്ല എന്നാണോ? അതുപോലെയാണ് അന്ത്യദിനത്തിൽ എന്ന് പ്രത്യേകിച്ചു പറഞ്ഞതുകൊണ്ട് ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സയ്യിദല്ല എന്നല്ല. ദുനിയാവിലും ആഖിറത്തിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് തന്നെയാണ്. ആദം സന്തതികൾക്ക് സയ്യിദാണ് എന്ന് പറഞ്ഞതിന്റെ ആശയം അതാണ് എന്ന് ഇമാമിങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. സയ്യിദ് എന്ന് പറഞ്ഞാൽ ഇമാം ഹറവി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖാളിയാലിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ധാരാളം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഹുവല്ലദീ യുഫ്സൗ ഇലൈഹി ഫിന്നബാഇ ബശദായിദി, ആപൽഘട്ടങ്ങളിൽ വിപൽഘട്ടങ്ങളിൽ അഭയം തേടപ്പെടുന്ന നേതാവ് എന്നതാ. ആർക്ക്? മുഴുവൻ ആദം സന്തതികൾക്ക്. ആദം സന്തതികളിൽ പെട്ടവരല്ലേ നമ്മൾ? നമ്മൾക്ക് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദാണ്. ആ സയ്യിദ് ഇന്ന് വഫാത്തായിട്ടുണ്ട്. ആ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് ആവശ്യപ്പെടാം. അതാണ് നമ്മൾ ഇന്ന് യാ റസൂലല്ലാഹി ഖുദു ബിയദി ഖല്ലതു ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് അഗീസിനി, എന്നെ സഹായിക്കണേ എന്നിങ്ങനെയൊക്കെ നമ്മൾ ഇസ്തിഗാസ നടത്തുന്നത്.
പരിശുദ്ധ ഖുർആനിൽ ഇത്ര കൃത്യമായി പറഞ്ഞ ഒരു വിഷയത്തെയാണ് നമ്മുടെ മൗലവിമാർ ശുർക്കും കുഫറും ആരോപിക്കുന്നത്. സയ്യിദ് എന്ന് പറഞ്ഞത് കേവലം അന്ത്യനാളിൽ സയ്യിദാണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പവർ പറഞ്ഞതല്ല കേട്ടോ. മഹാനായ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി അവർ ശറഹ് മുസ്ലിമിൽ വിശദീകരിക്കുന്നു, അന്നഹു മിനൽ ബയാൻ അല്ലദീ യജിബു അലൈഹി തബ്ലീഗുഹു ഇലാ ഉമ്മത്തിഹി ലിയഅ്രിഫുഹു വയഅ്തഖിദുഹു വയഅ്മലു ബിമുഖ്തല്ലാ വയഅ്മലു ബിമുഖ്തല്ലാ. കണ്ടോ, സമുദായം അറിഞ്ഞിരിക്കാനും വിശ്വസിക്കാനും അതനുസരിച്ചു പ്രവർത്തിക്കാനുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് നമ്മുടെ സയ്യിദാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് അമൽ ചെയ്യണം. അത് തന്നെയാണ് നമ്മൾ ഇന്നും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നമ്മൾ വിളിക്കുന്നു. അതോടൊപ്പം നമുക്ക് വല്ല പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടത്തേക്ക് നമ്മൾ അഭയം തേടുന്നു. ഇങ്ങനെ അഭയം തേടി എത്രയോ സംഭവങ്ങൾ ഇല്ലേ. ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു വഴിയൊരുക്കി കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിങ്കലിലേക്കല്ലേ പോയത്. ബഹുമാനപ്പെട്ട ഉമ്മു കുൽസുബ് ഇബ്നു റളിയല്ലാഹു അൻഹ മഹദിയവർക്ക് ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഞാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിങ്കലിലേക്ക് പോകുമെന്നല്ലേ പറഞ്ഞത്. യസീദിന്റെ കിരാത നടപടികൾ ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിങ്കലിലല്ലേ അഭയം തേടിയത്. മദീന നിവാസികൾ പോലും അഭയം തേടിയിട്ടുണ്ട്. എത്രയെത്ര സംഭവങ്ങൾ സ്വഹാബത്ത് തന്നെ, അതുപോലെ തന്നെ താബിയുകൾ തന്നെ ചെയ്തിട്ടില്ലേ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഇബ്നു മുൻകദർ റളിയല്ലാഹു അൻഹു അവിടുത്തെ 80 ദിനാറ് കടം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിങ്കൽ ചെന്ന് ഇസ്തിഗാസ നടത്തിയിട്ടില്ലേ. എത്രയെത്ര സംഭവങ്ങൾ ആ സ്വഹാബത്തും താബിയകളും ഒക്കെ വിശ്വസിച്ച വിശ്വാസമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. സയ്യിദ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സയ്യിദ് എന്നത് കേവലം ഒരു സയ്യിദ് എന്നൊരു പദവി മാത്രമല്ല, ആ പദവിയിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ വിശദീകരിച്ചത്. ആ പവറിൽ പറയുന്ന ഹുവല്ലദീ യുഫ്സൂ ഇലൈഹി ഫിന്നഗാരി വശദായിദി, അത് അന്ന് സ്വഹാബത്തും ചെയ്തിട്ടുണ്ട്, ഇന്ന് നമ്മളും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇതിന്റെ വിശദീകരണം ഒക്കെ ഇത്ര കൃത്യമായി പഠിപ്പിച്ചതെന്ന ഈ ഒരു വിഷയത്തെയല്ലേ നമ്മുടെ മൗലവിമാർ ശുർക്കാക്കുന്നത്. സുബ്ഹാനല്ലാ, എത്ര എത്ര ഒരു കടും കലർന്ന വാദമാണ് സുബ്ഹാനല്ലാ ഈ ശുർക്കൻ വാദങ്ങൾ എന്നെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച മുഴുവൻ കൂട്ടുകാരോടും പറയട്ടെ, സൂറത്ത് 163-ാമത്തെ ആയത്തിൽ ഇസ്തിഗാസ ഇല്ല എന്ന് പറഞ്ഞു വരണ്ട കേട്ടോ. ആ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേവലം റെസ്പെക്റ്റോടുകൂടി വിളിക്കുക എന്ന ഒരു അർത്ഥം മാത്രമല്ല, ഞങ്ങൾ ഇവിടെ സലഫു സ്വാലിഹീങ്ങളുടെ തഫ്സീർ കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. ആപൽ ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും അഭയം തേടപ്പെടുന്ന നേതാവാണ്, നേതാവായിക്കൊണ്ട് വിളിക്കണമെന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത് ആദം സന്തതികൾക്ക് മുഴുവനും അത് ബാധകം തന്നെയാണ്. അതേ ആശയം സൂറത്ത് ഫതഹിലെ ഇന്ന അർസൽനാക ശാഹിദം മുബശ്ശിറം വനദീറ ലിതുഅ്മിനു ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു വതുവഖ്തിറൂഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സയ്യിദാക്കണം എന്നും സൂറത്ത് ഫതഹ് കൊണ്ട് നമ്മൾ തെളിയിച്ചു. സയ്യിദിന്റെ വിശദീകരണം മഹാനായ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ആപൽ ഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ അഭയം തേടപ്പെടുന്ന നേതാവ് എന്നതാകുന്നു. അതുകൊണ്ട് ഈ ആയത്തിൽ ഇസ്തിഗാസയില്ല എന്ന് തെറ്റിദ്ധരിച്ചു പോയവർ സത്യം മനസ്സിലാക്കുക. മൗലവിമാരുടെ ഈ ആയത്തുകളിൽ മൗലവിമാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന തഫ്സീറുകൾ അത് മുഴുവനും നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല. അവർ അവരുടെ സംഘടനക്കൊപ്പിച്ചുകൊണ്ട് അവർ ദീന് പറയും. എന്നാൽ ഇതാ നമ്മൾ പറയുന്നു മൗലവിമാർ റെസ്പെക്റ്റിന് വേണ്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റെസ്പെക്റ്റിന് വേണ്ടി വിളിക്കുന്ന ആ തഫ്സീറുകളൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾ ഈ തഫ്സീറുകളും അംഗീകരിച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ റസൂലല്ലാ എന്ന് ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും വിളിക്കുന്നു. അതോടൊപ്പം എന്നെ സഹായിക്കണേ യാ റസൂലല്ലാ എന്ന ഇസ്തിഗാസയുടെ രൂപത്തിലും നമ്മൾ വിളിക്കുന്നു. പരിശുദ്ധ ഖുർആനല്ലേ തെളിവ്.
തിരുസുന്നത്തല്ലേ തെളിവ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ മൗലവിമാരുടെ ശിർക്കൻ വാദങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മുസ്ലിമീങ്ങളെ ശിർക്കും മുസ്ലിമീങ്ങളെ മുശിരിക്കും കാഫിറുമാക്കാൻ ഈ മൗലവിമാര് കച്ചകെട്ടി ഇറങ്ങുമ്പോൾ നിങ്ങൾ സത്യം മനസ്സിലാക്കണം. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ നമുക്ക് മറുപടി പറയേണ്ട ഒരു അവസ്ഥ വരാനുണ്ട് എന്ന് ചിന്തിക്കണം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇത്ര കൃത്യമായി പഠിപ്പിച്ച ഈ ഒരു വിഷയത്തെയല്ലേ ഇവിടെ ശിർക്കാരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഞാൻ വെല്ലുവിളിയോടെ ചോദിക്കുന്നു, ഈ ആയത്തിന്റെ തഫ്സീറിൽ ഏതെങ്കിലും ഒരു തഫ്സീർ കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമോ? വഫാത്തായ റസൂലുള്ളയോട് ഇസ്തിഗാസ നടത്തൽ ശിർക്കാണ് എന്ന് തെളിയിക്കാൻ വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു തഫ്സീർ കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമോ? മൗലവിമാരെ തെളിയിക്കൂ. വഫാത്തായ റസൂലുള്ളയോട് സഹായം തേടൽ ശിർക്കാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാൻ സാധ്യമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ആയത്തുകളും തഫ്സീറുകളും വളരെ കൃത്യമായി ഈ മനസ്സിലാക്കാൻ സാധിക്കും. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദാണ് എന്നും ആ സയ്യിദ് കൊണ്ട് അമൽ ചെയ്യാനാണ് എന്നും ഇവിടെ ഞങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല സത്യം സത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.